ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജി ആണ് മൂന്നാമത്തെ ലെസൺ മുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം മൂന്നാമത്തെ ലെസൺ ആണ് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളുമാണ് കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ അന്തസ്രാവി ഗ്രന്ഥികൾ നാളീരഹിത ഗ്രന്ഥികളാണ് ഡക്ടിലസ് ഗ്ലാൻസാണ് അന്തസ്രാവി ഗ്രന്ഥികൾ രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കുന്നത് ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ഗ്രന്ഥി ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ഇതിൽ കാണപ്പെടുന്ന ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നത് ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെയും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിനാണ് കരളിലും പേശിയിലും വെച്ച് ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതും കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നതും ഇൻസുലിനാണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ആണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആണ് അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എഴുപതേ ടു നൂറ്റിപ്പത്ത് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എഴുപതേ ടു നൂറ്റിപ്പത്ത് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ആണ് ഇൻസുലിൻ്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം ഉണ്ടാകുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് കാരണമാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് സ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം സ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണമാകുന്നത് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകി പരിഹരിക്കാൻ സാധിക്കും ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണം ഉണ്ടാകുന്നതാണ് ടൈപ്പ് ടു പ്രമേഹം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണം ഉണ്ടാകുന്നതാണ് ടൈപ്പ് ടു പ്രമേഹം ഇതിന്റെ ലക്ഷണങ്ങളാണ് പൊണ്ണത്തടിയും ജീൻ തകരാറും വ്യായാമത്തിലൂടെയും ആഹാര നിയന്ത്രണത്തിലൂടെയും മരുന്നിലൂടെയും ടൈപ്പ് ടു പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാലാണ് ഡബ്ല്യു എച്ച് ഒയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്തമായിട്ടാണ് ഈ ദിനാചരണം നടത്തുന്നത് ഇതിൻ്റെ ലോഗോ നീലവൃത്തമാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്താറ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്തിയാറ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയെയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായി വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നതും കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നതും ഇതിൻ്റെ ലക്ഷണമാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ് ഉപ അപജയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഉപ അപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളാണ് ഉപ അപചയം എന്ന് പറയുന്നത് ഹോർമോണുകളാണ് ഉപ അപചയത്തെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസീറ്റോണിനും തൈറോക്സിൻ കാൽസീറ്റോണിൻ തൈറോക്സിൻ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഉപ അപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നത് തൈറോക്സിനാണ് ഭ്രൂണ അവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നത് തൈറോക്സിനാണ് ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ഉപ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നത് കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നത് ഭ്രൂണാവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതും തൈറോക്സിനാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ അളവാണ് പരിശോധിക്കുന്നത് ടി ത്രീ ടി ഫോറ് ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ അളവാണ് തൈറോയിഡ് ടെസ്റ്റിൽ പരിശോധിക്കുന്നത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിന് കാരണമാകുന്നു കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസവും മുതിർന്നവരിൽ മിക്സഡിമയും ഉണ്ടാകുന്നു തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ക്രെട്ടനിസവും മുതിർന്നവരിൽ മിക്സഡിമയും ഉണ്ടാകുന്നു തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപാദനം കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പർ തൈറോയ്ഡിസം അയഡിൻ്റെ കുറവ് മൂലം തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെട്ട് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ അയഡിൻ്റെ കുറവ് മൂലം തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെട്ട് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ഒൻപത് മുതൽ പതിനൊന്ന് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ഒൻപത് മുതൽ പതിനൊന്ന് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസ്യ ടോസിൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസീ ടോസിൻ ഇത് കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്നതാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാത്തോർമോൺ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നത് ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നത് ആണ് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നത് കാൽസ്യടോണിനാണ് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിച്ചു വയ്ക്കുന്നു വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നത് പാരാതോർമോൺ ആണ് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നത് പാരാതോർമോൺ ആണ് അസ്ഥികളിൽ കാൽസ്യ സംഭരണം തടയുന്നത് പാരാതോർമോൺ ആണ് മാറലിനെ പിന്നിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ശൈശവത്തിൽ സജീവമായി ഇരിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നതാണ് തൈമസ് ഗ്രന്ഥി തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥിയാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് യുവത്വ ഹോർമോൺ തൈമോസിനാണ് തൈമോസിൻ്റെ ധർമ്മം ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടുത്തലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് തൈമോസിനാണ് കിഡ്നിക്ക് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല എന്ന പേരിലാണ് പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്ന പേരിലാണ് മെഡുലിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് നോർ എപ്പി നെഫ്രീന്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ അടിയന്തര സാഹചര്യത്തിൽ സിംബതെറ്റിക് നാഡീ വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അഡ്രിനാലിൻ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എപ്പിനെഫ്രീനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് കോർട്ടെക്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിസോള് ആൾഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോൺ ൾ മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്നത് കോർട്ടിസോൾ ആണ് പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നത് കോർട്ടിസോൾ ആണ് ശരീരത്തിലെ അലർജി വീക്കം എന്നിവ ഇല്ലാതാക്കുന്നു വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആൾഡോസ്റ്റിറോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആൾഡോസ്റ്റിറോൺ ആണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും ആൾഡോസ്റ്റിറോൺ ആണ് ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ലൈംഗിക ഹോർമോണുകൾ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി കാലത്ത് മെലാറ്റോണിൻ കൂടുതലായിരിക്കും പകൽ സമയത്ത് കുറവായിരിക്കും ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നു കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും പീനിയൽ ഗ്രന്ഥിയാണ് ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്ന ഗ്രന്ഥിയാണ് പിറ്ററി ഗ്രന്ഥി വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു വളർച്ച ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വവും അളവ് കുറഞ്ഞാൽ വാമനത്വവും ഉണ്ടാകുന്നു വളർച്ചാ ഘട്ടത്തിന് ശേഷം ഇതിൻ്റെ അമിത ഉൽപ്പാദനം മൂലം മുഖം താടിയല്ലെ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്നതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം മുഖം താടിയല്ലേ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്നതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് വളർച്ചാ ഹോർമോണുകൾ പ്രോലാക്റ്റിൻ തുടങ്ങിയവ ടി എസ് പൂർണ്ണ രൂപമാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് ടി എസ് എച്ച് ആണ് എ സി ടി എച്ച് എന്ന് പറയുന്നത് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് എ സി ടി എച്ച് ആണ് ജി ടി എച്ച് എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിക് ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നത് ജി ടി എച്ച് ആണ് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിടോസിൻ ബാസോപ്രസിൻ എന്നിവ ഇവ ഹൈപ്പോതെലാമസിൻ്റെ പ്രത്യേക കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് സംഭരിച്ച് വച്ച് ആവശ്യമുള്ള സമയത്ത് രക്തത്തിൽ കലർത്തുകയാണ് ചെയ്യുന്നത് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നത് ഓക്സിറ്റോസിനാണ് ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ് മുലപ്പാൽ ചുരുത്താൻ സഹായിക്കുന്നതും ഓക്സിറ്റോസിനാണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ എ ഡി എച്ച് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതും വാസോപ്രസിനാണ് വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ പറയുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് അണ്ടാശയത്തിലെ ലൈംഗിക ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജെസ്ട്രോണും വൃഷണത്തിലുള്ള ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് ഇത് പിറ്റ്യൂറ്ററി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു പിറ്റ്യൂറ്ററി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതെലാമസ് ആണ് ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതലം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ട്രോപ്പിക് ഹോർമോണുകളാണ് ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് റിലീസിംഗ് ഹോർമോണുകളും ഉൽപാദനത്തെ തടയുന്നത് ഇൻഹിബിറ്ററി ഹോർമോണുമാണ് ആശയവിനിമയത്തിനായി ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രമിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ എന്ന് പറയുന്നത് കസ്തൂരിമാനിലെ ഫിറോമോൺ കസ്തൂരിയാണ് കസ്തൂരിമാനിൽ കസ്തൂരിയാണ് ബെരുകിലെ ഫിറോമോൺ സിവറ്റോൺ ആണ് ബെരുക് പുറത്തുവിടുന്ന രാസവസ്തുവാണ് സിവറ്റോൺ പെൺ പട്ടുനൂൽ ശലഭം പുറത്തുവിടുന്ന ഫിറോമോണുകളാണ് ബോംബി കോൾ ബോംബി കോൾ തേനീച്ച ചിതലുകൾ എന്നിവ കോളനിയായിട്ടാണ് ജീവിക്കുന്നത് സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ് സസ്യ ഹോർമോണുകളാണ് സൈറ്റോക്കെനിൻ ഓക്സിൻ ജിബർലിൻ അബ്സെസിക് ആസിഡ് എത്തിലിൻ തുടങ്ങിയവ കോശ വളർച്ച കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്നത് സൈറ്റോകിനിനാണ് കോശ വളർച്ചയ്ക്കും കോശവിഭജനത്തിനും കോശവൈവിധ്യവൽക്കരണത്തിനും സഹായിക്കുന്നത് സൈറ്റോക്കിനാണ് കോശവളർച്ച ദീർഘീകരണം അഗ്രമുകളത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നത് ഓക്സിനാണ് സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബർലിനാണ് സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നതും ഇല വിരിയലിന് സഹായിക്കുന്നതും ജിബർലിനാണ് ഭ്രൂണത്തിൻ്റെ സുപ്ത അവസ്ഥ പാകമായ ഇലകൾ കായ്കൾ എന്നിവ പൊഴിയൽ ഇതിനെല്ലാം കാരണമാകുന്നത് അപ്സസിക് ആസിഡാണ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ പാകമായ ഇലകളും കായ്കളും കൊഴിയുന്നതും അപ്സസിക്ക് ആസിഡ് മൂലമാണ് രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ സസ്യഹോർമോണാണ് എത്തിലിൻ ഇലകളും ഫലങ്ങളും പാകമാകാനും കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയലിന് കാരണമാകുന്നതും എത്തിലിനാണ് കൃത്രിമ സസ്യ ഹോർമോണുകളിലൊന്നായിട്ടുള്ള ഓക്സിനുകൾ ഉപയോഗിക്കുന്നത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കാനും കളകളെ നശിപ്പിക്കാനുമാണ് കാർഷിക മേഖലയിലാണ് ഓക്സിനുകൾ ഉപയോഗിക്കുന്നത് ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ എന്നിവയിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് കൃത്രിമ ഓക്സിനാണ് സംയോഗം നടക്കാതെ തന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോ കാർപ്പി എന്ന് പറയുന്നത് പാർത്തനോ കാർപ്പി ബീജ സംയോഗം നടക്കാതെ തന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോ കാർപ്പി ഇതിന് കാരണമാകുന്ന സസ്യ ഹോർമോണാണ് ജിബർലിൻ കൃത്രിമ ഓക്സിനുകളായിട്ടുള്ള എൻ എ എ ഐ ബി എ എന്നിവ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത് കൃത്രിമ ഓക്സിനുകളായിട്ടുള്ള രണ്ട് നാല് ഡി എന്നുള്ളത് കളനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് മുന്തിരി ആപ്പിൾ എന്നിവയുടെ വലിപ്പം കൂടാനും ഫലങ്ങൾ പഴുക്കുന്നത് തടയാനും ഉപയോഗിക്കുന്നത് ജിബർലിനുകളാണ് പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി ചെറുനാരങ്ങ ഓറഞ്ച് എന്നിവ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നത് എത്തിലിനാണ് എത്തിഫോൺ എന്ന ദ്രാവക പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്തിലിനായി മാറുകയും റബ്ബർ പാല് ഉൽപ്പാദനം കൂടുകയും ചെയ്യും പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് അപ്സെസിക് ആസിഡാണ് അടുത്ത ലെസൺ അകറ്റി നിർത്താം രോഗങ്ങളെ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ പ്രോക്യാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ ഡ്യു വിഭജനത്തിലൂടെയാണ് ബാക്ടീരിയ പെരുകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ് ഡിഫ്റ്റീരിയ ക്ഷയം തുടങ്ങിയവ മൂക്ക് തൊണ്ട എന്നിവയിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്നതാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള മൂക്ക് തൊണ്ട എന്നിവയിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന അസുഖമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള ഇതിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് രോഗകാരി ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം ശ്വാസകോശതയാണിത് ബാധിക്കുന്നത് ക്ഷയരോഗത്തിനുള്ള പ്രതിരോധ വാക്സിനാണ് ബി സി വൈറസ് രോഗങ്ങളാണ് നിപ്പ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ തുടങ്ങിയവ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആറ് എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു വൈറസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിലെ ഡി എൻ എ അല്ലെങ്കിൽ ആറ് എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു വൈറസ് വൈറസിനെ കോശ അംഗങ്ങളില്ല നിപ്പ പരത്തുന്നത് വവ്വാലുകളാണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസാണ് എച്ച് ഐ വി എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എച്ച് ഐ വി വൈറസിൻ്റെ പൂർണ്ണരൂപം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സ് ബാധിച്ച ഒരാളിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു ലിംഫോസൈറ്റുകൾ കുറയുന്നു രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു കരൾ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് പിത്തരസപ്രവാഹം തടയുന്നത് മൂലം പിത്തരസത്തിലെ ബിലി എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് കണ്ണിലും നഖത്തിലും മഞ്ഞ നിറം കാണപ്പെടുന്നു ഫംഗസ് രോഗങ്ങളാണ് വട്ടച്ചൊറി അത്ലറ്റ്സ് ഫൂട്ട് താരൻ എന്നിവ പൂപ്പൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ തൊക്കിൽ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകൾ ഉണ്ടാകുന്നതാണ് വട്ടച്ചൊറി തൊക്കിൽ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകൾ ഉണ്ടാകുന്നതാണ് വട്ടച്ചൊറി ഫംഗസ് കാരണമാണിത് ഉണ്ടാകുന്നത് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഉണ്ടാകുന്നതാണ് അത്ലറ്റ്സ് ഫൂട്ട് മൃതകോശങ്ങൾ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിക്കുമ്പോഴാണ് താരൻ ഉണ്ടാകുന്നത് മൃതകോശങ്ങൾ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിക്കപ്പെടുമ്പോഴാണ് താരൻ ഉണ്ടാകുന്നത് പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഏകകോശ യു ക്യാരിയോട്ടുകളാണ് ഏകകോശ യു ക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവ മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയം എന്ന രോഗകാരിയുടെ ബാഹകർ അനോഫിലസ് പെൺകൊതുകാണ് അനോഫിലസ് പെൺകൊതുക് ആതിഥേയ ജീവി മനുഷ്യനാണ് മന്തുരോഗത്തിന് കാരണമാകുന്ന വിരകളാണ് ഫൈലേറിയൻ വിര മന്തുരോഗത്തിന് കാരണമാകുന്ന വിരകളാണ് ഫൈലേറിയൻ വിര ഇത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ് മന്തുരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ് ലിംഫ് വാഹികൾ വീങ്ങുന്ന അവസ്ഥയാണ് മന്തുരോഗം അടുത്തത് തൊഴിൽ ജന്യ രോഗങ്ങളാണ് കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവർക്ക് വരുന്ന രോഗമാണ് ന്യൂമോ കോണിയോസിസ് ന്യൂമോ കോണിയോസിസ് കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വരുന്നതാണ് സ്വർണം ടിന്നെ മൈക്കാഗനി കോറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന അസുഖമാണ് സിലിക്കോസിസ് സ്വർണം ടിന്നെ മൈക്കാഗനി കോറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന അസുഖമാണ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ് ജീനിലുള്ള കാരണമാണ് ജനിതക രോഗങ്ങൾ ഉണ്ടാകുന്നത് ജീനിലുള്ള തകരാറ് കാരണം ഉണ്ടാകുന്നതാണ് ജനിതക രോഗങ്ങൾ ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ക്യാൻസർ തുടങ്ങിയവ അമിതമായ രക്തനഷ്ടം സംഭവിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ ഹീമോഗ്ലോബിനിലെ അമിനോ ആസിഡ് ക്രമീകരണ വൈകല്യം മൂലമുണ്ടാകുന്നതാണ് സിക്കിൾ സെൽ അനീമിയ ഓക്സിജൻ ശേഷി കുറയുന്നു സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരാൾക്ക് ഓക്സിജൻ ശേഷി കുറയുന്നു അരിവാൾ രൂപത്തിലുള്ള രക്തകോശങ്ങൾ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു അനിയന്ത്രിതമായ കോശവിഭജനം മൂലമാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അനിയന്ത്രിതമായ കോശ വിഭജനമാണ് ക്യാൻസറിന് കാരണമാവുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം തുടങ്ങിയവ ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്നതാണ് പ്രമേഹം കരളിൽ കൊഴുപ്പടിഞ്ഞാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുകയും രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലവും ഉണ്ടാകുന്നതാണ് പക്ഷാഘാതം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അസുഖമാണ് പക്ഷാഘാതം ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണ് ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ തുടങ്ങിയവ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണ് ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ ജന്തുക്കളിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആന്ത്രാക്സും അകിട് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ജന്തു രോഗമാണ് ആന്ത്രാക്സ് അകിട് വൈറസ് രോഗമാണ് കുളമ്പ് രോഗം ജന്തുക്കളിൽ ഉണ്ടാകുന്ന വൈറസ് രോഗമാണ് കുളമ്പ് രോഗം സസ്യങ്ങളിൽ ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അസുഖമാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം നെൽച്ചെടിയിൽ കാണപ്പെടുന്ന ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് വൈറസ് മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗവും വൈറസ് മൂലമുണ്ടാകുന്നതാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം ഫംഗസ് ബാധ മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗമാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം തെങ്ങിൻ്റെ കൂമ്പുചീയൽ കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പുചീയലിനും കാരണമാകുന്നത് ഫംഗസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്